ചോദ്യത്തിന് ഉത്തരമായി എന്ന് കരുതുന്നു. ഇപ്പോൾ വത്സകുമാർ കൊച്ചിയിൽ നിന്നും ചോദിച്ചോളൂ. സാറേ, എന്റെ പേര് വത്സകുമാർ. എന്റെ പേര് വത്സകുമാർ. പറഞ്ഞോളൂ, എന്റെ ഞാൻ 8 കൊല്ലം മുമ്പ് ഇൻകം ടാക്സിൽ ഞാൻ എന്റെ റിട്ടേൺസ് ഫയൽ ചെയ്തത് ആദ്യമായിട്ടാണ്. പറയൂ. പറയൂ. അതിനുശേഷം എന്റെ വീട് ഞാനൊന്ന് മാറി. ഓക്കെ. അപ്പൊ അത് ഞാൻ മാറിയതിന് ശേഷം അവർ എന്റെ പാൻ കാർഡ് അയച്ചു. ഓക്കെ. ഈ പാൻ കാർഡ് ഇതുവരെയായിട്ടും എന്റെ കിട്ടിയിട്ടില്ല. ഞാൻ അതിന് വേണ്ടിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഈ കൊച്ചി ഓഫീസിലും എറണാകുളം ഓഫീസിലുമായിട്ട് നടന്നിട്ടുണ്ട്. നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ല എങ്കിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. അതിന് ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഓഫീസിലോ അല്ലെങ്കിൽ ഇപ്പോൾ UTIയുടെ അല്ലെങ്കിൽ NSDLന്റെ രണ്ട് അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, പാൻ കാർഡ് ഇഷ്യൂ ചെയ്യാനും പാൻ കാർഡ് ഗ്രീവൻസിനും ഒക്കെ ആയിട്ട്. പഴയ പാൻ കാർഡിന്റെ കോപ്പി എങ്കിലും കയ്യിലുണ്ടോ? പാൻ കാർഡ് നമ്പറുണ്ട്. ആ നമ്പറുണ്ട് കയ്യിൽ. അപ്പൊ ഫിസിക്കൽ ഫോമിൽ താങ്കൾക്ക് പാൻ കാർഡ് കിട്ടണം. അപ്പൊ ഈ നമ്പർ കാണിച്ചിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. അതിനുള്ള ഒരു ഫീസ് ഉണ്ട്. ആ ഫീസ് അടച്ചാൽ മതി. നേരിട്ട് ഈ UTIയുടെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ പോയിട്ട് ഇത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന്റെ ഡയറക്ഷൻസ് തരും. നന്ദി വത്സ.